ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ചെറിയൊരു മടിയോടുകൂടിയാണ് ആ ചോദ്യം ചോദിക്കുന്നത്. കാരണം നമുക്കറിയാം, രണ്ട് ദിവസമായിട്ട് വയനാട്ടിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരിക്കുകയാണ്. വളരെ വേദനയോടുകൂടി മാത്രമേ ആ കാര്യങ്ങൾക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അവ നമ്മളെ കാണുന്ന സബ്സ്ക്രൈബേഴ്സും നമ്മളും ചാനലും നമ്മുടെ കഴിയുന്ന തരത്തിൽ ഈ ഒരു മേഖലകളിലേക്ക് സഹായം എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അതിന് നമ്മൾ കമ്മിറ്റഡാണ്. അപ്പോൾ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ബുധനാഴ്ച മാർക്കറ്റിൽ ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി കൂടിയാണ്. സോ വോളറ്റിലിറ്റി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ദിവസമാണ്. വീണ്ടും ഇന്നലെ 24,855 മാർക്കറ്റ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. കൂടുതൽ സമയം ഒരു റേഞ്ച് ബൗണ്ടായി നിന്ന മാർക്കറ്റ് പിന്നീട് ഒരു പ്രോഫിറ്റ് ഒരു അപ്സൈഡിലേക്ക് വരികയും പിന്നീട് പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമാവുകയും ചെയ്തു. 24,970 നിലകളിലേക്ക് പോവുകയുണ്ടായി. അതിനുശേഷമാണ് ഒരു കറക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ US മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ന്യൂട്രൽ ക്ലോസിംഗ് ആണ് നൽകിയിരിക്കുന്നത്. USൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ദിവസത്തെ ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ ബുധനാഴ്ച വൈകുന്നേരത്തോടു കൂടി ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരും. വ്യാഴാഴ്ച രാവിലെ ആയിരിക്കും അതിൻ്റെ ഒരു ഇഫക്റ്റ് മാർക്കറ്റിലുണ്ടാവുക. റേറ്റ് കട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇനി മാർക്കറ്റിനെ സർപ്രൈസ് ചെയ്തുകൊണ്ട് റേറ്റ് കട്ടോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ മാർക്കറ്റ് തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ട് ഡിസ്കൗണ്ട് ചെയ്യും. അതിൻ്റെ കാര്യങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റ് നിൽക്കുന്നത് ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലിംഗ് മോഡിലായിരുന്നു. 5,598 crore സെല്ലിങ്ങാണ് നടത്തിയത്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 5,565 crore ബൈങ്ങ് നടത്തി. FIIsന്റെ പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും അതുപോലെ തന്നെ സ്റ്റോക്ക് ഓപ്ഷൻസിലും ചെറിയൊരു മൈനസ് ഫിഗറും, അതേസമയം സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഇൻഡെക്സ് ഓപ്ഷൻസിലും പോസിറ്റീവ് പൊസിഷൻസാണ് FIIsന് ഉള്ളത്. ഇന്നലത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായിട്ട് നിൽക്കാൻ സാധ്യത 24,750 ഇടയിലാണ്. ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ടുള്ളത്, കാരണം ഇപ്പോൾ 24,855 നമുക്ക് 24,750 to 800 ആണ് വളരെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോണായിട്ട് വർത്തിക്കുന്നത്. അതിനുശേഷമുള്ള സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ 24,600 to 650 സോണാണ്. അപ്പോൾ നാളത്തെ ഇന്നത്തെ വോളറ്റിലിറ്റി നമ്മൾ കണക്കെടുക്കേണ്ടത്. പക്ഷേ മിക്കവാറും 24,650 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് സോണായിട്ട് വർത്തിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ അപ്സൈഡിൽ 24,950 to 25,000 എന്ന് പറയുന്ന മേജർ റെസിസ്റ്റൻസ് സോണാണ്. ആ ഒരു റെസിസ്റ്റൻസ് സോണിൽ രണ്ട് പ്രാവശ്യമായിട്ട് നിഫ്റ്റി എത്തുകയും പിന്നീട് കറക്ഷന് വിധേയമാവുകയും ചെയ്തു. സോ അത് വളരെ ശക്തമായിട്ടുള്ള ക്ലോസിംഗ് നടന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക്, അല്ലെങ്കിൽ ക്രോസിംഗ് നടന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ബുളിഷ്നെസ് ഫീലിംഗ് വരുന്നുള്ളൂ. 25,000 ക്ലോസ് ചെയ്ത് 25,030 മുകളിലെങ്കിലും നിഫ്റ്റി പോവുകയാണെങ്കിൽ മാത്രമാണ് നമുക്കൊരു ബുളിഷ് സിഗ്നൽ വരാൻ പറ്റുള്ളൂ. അല്ല എങ്കിൽ 24,950 to 25,000 ഒരു റെസിസ്റ്റൻസ് സോണായിട്ടും ആക്ട് ചെയ്യുന്നു. അത് കൂടുതലും റിസൾട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആയിരിക്കും. ഇന്നൊരു പ്രധാനപ്പെട്ട ക്രൂഷ്യൽ ഇൻവെൻ്റ് എന്ന് പറയുന്നത് റിസൾട്ടുകൾ തന്നെയാണ്. 99 കമ്പനികളാണ് ഇന്ന് റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നത്. അത് ലാർജ് ക്യാപിൽ നിന്നും പ്രധാനപ്പെട്ട കമ്പനികളായിട്ടുള്ള ബാങ്ക് ഓഫ് ബറോഡ, അംബുജ സിമൻറ്റ്, ടാറ്റാ സ്റ്റീൽ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, GEMT, ഫോണിക്സ് മിൽസ്, BHEL, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, കോൾ ഇന്ത്യ, മാർജി സുസുക്കി, മാൻകൈൻഡ് ഫാർമ, ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്, അദാനി പവർ, അതുപോലെ KPR Mills, ഇത്രയും കമ്പനികളുണ്ട്. ഇനി മിഡ് ക്യാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റ്, നൊവാക്കോ വിസ്റ്റ, ഫൈവ് സ്റ്റാർ ബിസിനസ്, റിലാക്സോ ഫുഡ്വെയർ, ജി എൻ്റർടൈൻമെൻറ്റ്, സൊനാറ്റ സോഫ്റ്റ്വെയർ, ലക്ഷ്മി മെഷീൻ, LG എക്യുപ്മെൻറ്റ്സ്, ക്രോംപ്ടൺ ഗ്രീവ്സ് കൺസ്യൂമർ, റൈറ്റ്സ് ലിമിറ്റഡ്, പുറവങ്കല, തോമസ് കുക്ക്, ആശി ലിമിറ്റഡ്, JK Lakshmi, റെഡിങ്ടൺ, അസ്റ്റർ ഹെൽത്ത് കെയർ, അസ്റ്റർ DM ഹെൽത്ത് കെയർ, JBM ഓട്ടോ പോലുള്ള കമ്പനികൾ. ഇനി സ്മോൾ ക്യാപ്പ് KRBL വരുന്നുണ്ട്. ശ്യാം സ്റ്റൈലം ഇൻഡസ്ട്രീസ്, ജെയിൻ ഇറിഗേഷൻ, സസ്കൻ ടെക്, TCNS ക്ലോസിങ്, IMFA, ടീംലി സർവീസ്, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. 90 കമ്പനികൾ ഇന്ന് റിസൾട്ടുമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നാളെ 1 ഓഗസ്റ്റിന് ഏകദേശം 72 കമ്പനികളുണ്ട്. അതിൻ്റെ ആ പ്രധാനപ്പെട്ട കമ്പനികളുടെ ആക്ഷൻസും ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ലാർജ് ക്യാപ് കമ്പനികളായിട്ട് ടാറ്റ മോട്ടോഴ്സ്, എസ്കോട്ട്സ്, സൺഫാർമ, തെർമാക്സ്, ഡാബർ, അദാനി എൻ്റർപ്രൈസസ്, ഇമാമി, AB ക്യാപിറ്റൽ, അദാനി പോർട്ട്, സൊമാറ്റോ പോലുള്ള കമ്പനികളൊക്കെ ഉണ്ട്. സോ റിസൾട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിനായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. കാരണം ഇതിൻ്റെയൊക്കെ പൊസിഷൻസ് മുന്നേ എടുത്തു വയ്ക്കുന്നവരും അതുപോലെ തന്നെ നാളെ റിസൾട്ട് ആക്ഷൻസും ഒക്കെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി റിസൾട്ട് വന്നതിൽ ഗെയിലിൻ്റെ റിസൾട്ട്, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ റിസൾട്ട് വളരെ പോസിറ്റീവായിട്ട് തോന്നി. ഗെയിലിൻ്റെ പ്രോഫിറ്റിൽ ഏകദേശം 77.5% വർധനവാണുണ്ടായിരിക്കുന്നത്. കാരണം 3,183 crore രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ഇതേ സമയം
വെറും 1793 കോടി രൂപയുടെ പ്രോഫിറ്റായിരുന്നു കമ്പനി രേഖപ്പെടുത്തിയത്. ഗെയിലിൻ്റെ നെറ്റ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാലും 28.6% വർധനവാണുള്ളത്. 2474 കോടിയാണ്, 1045 കോടിയിൽ നിന്നും 2474 കോടി രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും ഡൊമസ്റ്റിക് നാച്ചുറൽ ഗ്യാസ് മാർക്കറ്റിങ്ങിൻ്റെ വോളിയം കൂടിയതാണ് ഗെയിലിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായത്. സോ ഇന്ത്യയിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി കൂടിയാണ് ഗെയിൽ എന്നുള്ളത്. സോ നമ്മുടെ ഗെയിലൊരു പ്രിഫേർഡ് പിക്കായിരുന്നു പണ്ട് മുതലേ, നമ്മൾ പലപ്പോഴായിട്ടും എൻട്രി ചെയ്യുകയും എക്സിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ ഗെയിലിൻ്റെ റിസൾട്ട് വളരെ പോസിറ്റീവായ സ്ഥിതിക്ക് മാർക്കറ്റിൽ നിന്നൊരു പോസിറ്റീവ് മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്ക് കൂടിയാണ്. അതുതന്നെ ഷുഗർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത വന്നിരിക്കുന്നത് ഇന്ത്യയിലെ ഇപ്രാവശ്യത്തെ, അതായത് 2024-25 സാമ്പത്തിക വർഷത്തെ ഷുഗർ ഔട്ട്പുട്ട് 2% കുറവ് രേഖപ്പെടുത്തുമെന്നുള്ളതാണ്. സോ ഇന്ത്യയിലെ ഷുഗർ പ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 333 ലക്ഷം ടൺ ആയിരിക്കും 2024-25 അനുമാനിക്കപ്പെടുന്നത്. ഇത് ഇന്ത്യൻ ഷുഗർ മിൽസ് ആൻഡ് ബയോ എനർജി മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഇസ്മയുടെ റിപ്പോർട്ട് പ്രകാരമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷുഗർ സെക്ടർ, കമോഡിറ്റി സെക്ടർ, പ്രത്യേകിച്ച് നമ്മൾ ഒരാഴ്ച മുന്നുള്ള വീഡിയോയിൽ ടീ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിയറ്റ്നാമിലും പ്രധാനപ്പെട്ട, ബ്രസീലിലടക്കം പ്രധാനപ്പെട്ട മേഖലയിലൊക്കെ തന്നെ കാലാവസ്ഥ പ്രതികൂലമാണ്. ഇന്ത്യയിലടക്കം കാലാവസ്ഥ പ്രതികൂലമാണ്, അതുകൊണ്ട് തന്നെ ടീ പ്രൊഡക്ഷനിലെ കാര്യമായിട്ടുള്ള കുറവ് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഷുഗറിൻ്റെ പ്രൊഡക്ഷനിലും 2% കുറവ് വരുന്നു. കോഫി പ്രൊഡക്ഷനും ആഗോള മാർക്കറ്റുകളിൽ നെഗറ്റീവാണ്, കാരണം കോഫി പ്രൈസസ് കൂടി വരികയാണ്. അറബിക്കാന കോഫി, പ്രധാനപ്പെട്ട കോഫി ബ്രാൻഡുകളിലൊക്കെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം ഉള്ളത് കാരണം പ്രൊഡക്ഷൻ കുറവാണ്. അത് വരുന്ന ദിവസങ്ങൾ CCL പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ ടീ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികൾ, ഷുഗർ സെക്ടറുകളൊക്കെ തന്നെ ലൈം ലൈറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുന്നു. ബൽറാംപൂർ ചീനി, അതുപോലെ തന്നെ EID പാരി, ഈറോഡ് പൊന്നി ഷുഗർ ഒക്കെ തന്നെ ഫോക്കസിലായിരിക്കും. അതുപോലെ തന്നെ 2 ദിവസമായിട്ട് ഇന്നും നിഫ്റ്റിയിൽ ചൊവ്വാഴ്ചയും ഒരു റെക്കോർഡ് ഹൈ വരികയുണ്ടായി. പക്ഷേ അത് നിഫ്റ്റിയിലല്ല, സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഓഹരികളിലായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിസൾട്ടിൻ്റെ ബേസിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ വീണ്ടും ഒരു മുന്നേറ്റത്തിനുള്ള സാധ്യതകൾ കാണുന്നു. പക്ഷേ വളരെ സെലക്റ്റീവായിട്ട് സ്റ്റോക്കുകൾ പിക്ക് ചെയ്യുക എന്നുള്ളൊരു അഡ്വൈസ് കൂടി ഈ ഒരു സമയത്ത് നമ്മൾ എടുക്കേണ്ടതാണ്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സെബിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് FNO പല കാര്യങ്ങളും നമ്മളിപ്പോൾ അടുത്തതായിട്ട് കേട്ടതാണ്. സോ അതിൽ സെബിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുന്നു. സെബി നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അതിൽ 7 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അതിൽ സെബി ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്നതെങ്കിൽ ഒരു പബ്ലിക് കൺസൾട്ടേഷൻ കൊണ്ടുവന്നിരിക്കുന്നു. അതിന് 7 പോയിൻ്റാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ലോട്ട് സൈസ്, അതായത് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളുടെ സൈസുകൾ കൂട്ടുക എന്നുള്ളതാണ്. 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെയാണ് ആദ്യഘട്ടത്തിലാക്കുന്നത്. അതിനുശേഷം അത് 6 മാസത്തിന് ശേഷം ഒക്കെ ആണെങ്കിൽ അത് 20 മുതൽ 30 ലക്ഷമായിട്ട് കോൺട്രാക്ട് വാല്യൂ കൂട്ടുമെന്നുള്ളതാണ്. അതായത് ഹൈ ഇത്രയും ഹൈ ക്യാഷ് പൊസിഷൻസോ അല്ലെങ്കിൽ ഹൈ ലെവൽ മാർജിൻസ് മാത്രമേ ഉപയോഗിച്ച് മാത്രമേ FNO വരക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത് കോൺട്രാക്ട് സൈസാണ്. കോൺട്രാക്ട് സൈസാണ്, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വീക്കിലി എക്സ്പയറിയുടെ കാര്യം പറഞ്ഞിരുന്ന സമയത്ത് ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സിന്, ഒരു എക്സ്ചേഞ്ചിന് ഒരു വീക്കിലി ഒരു എക്സ്പയറി മാത്രം, ബാക്കിയുള്ള എല്ലാ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളും മന്ത്ലി എക്സ്പയർ ആവുന്ന രീതിയിലായിരിക്കും പുനഃക്രമീകരിക്കുക എന്നുള്ളതാണ് മറ്റൊരു സജഷൻ. മൂന്നാമത്തത് സ്ട്രൈക്ക് പ്രൈസ് 50 സ്ട്രൈക്കുകൾ മാത്രം അലോട്ട് ചെയ്യുക. കാരണം ഇപ്പം നമുക്ക് കാണാൻ പറ്റും നിഫ്റ്റിയിലും സെൻസെക്സിലും ഒക്കെ തന്നെ, ഫിൻനിഫ്റ്റിയും ഒക്കെ തന്നെ വളരെ ഒരുപാട് സ്ട്രൈക്കുകളുണ്ട്. വളരെ ദൂരത്ത് വരെ, ഇൻ ദ മണി, ഔട്ട് ഓഫ് ദ മണി, വളരെ ദൂരെ വരെ നമുക്ക് സ്ട്രൈക്കുകൾ കാണാൻ പറ്റും. സോ 50 മാത്രം സ്ട്രൈക്കുകൾ അലോട്ട് ചെയ്തുകൊണ്ട് റാഷണലൈസ് ചെയ്യുക എന്നുള്ള പദ്ധതിയും കേൾക്കുന്നു. മറ്റൊന്ന് അഫ്രണ്ട് പ്രീമിയം കളക്ഷനാണ്. മറ്റ് ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ മൊത്തമായിട്ടും പണം അക്കൗണ്ടുകളിൽ ഉണ്ടായിരിക്കണം എന്നുള്ള നിബന്ധന കൂടി വെക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കലണ്ടർ സ്പ്രെഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സെബിയുടെ മോണിറ്ററിംഗ് സിസ്റ്റം വളരെ കർശനമാക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന്. അതുപോലെ തന്നെ കോൺട്രാക്ട് എക്സ്പയറിയുടെ സമയത്ത് മാർജിൻ 3 മുതൽ 5% വരെ കൂട്ടാനുള്ള പദ്ധതികളും കാണുന്നു. 20 ഓഗസ്റ്റ് വരെ ഈ ഒരു പബ്ലിക് ഒപ്പീനിയന് മുന്നിൽ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അതിനുശേഷം ഇത് ഓക്കെ ആണെങ്കിൽ മാത്രം സെപ്റ്റംബറിലുള്ള ബോർഡ് മീറ്റിങ്ങിൽ ഇംപ്ലിമെൻ്റ് ചെയ്തെടുക്കാനായിരിക്കും ശ്രമിക്കുക. സോ FNO റൂളിൻ്റെ ഈ കമ്മിറ്റി കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെ സെബി അതുപോലെ ഫോളോ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് സെബിയുമായിട്ട് ബന്ധപ്പെട്ട FNO അപ്ഡേറ്റ് വരുന്നത്. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ആണ്. ഞങ്ങളുടെ റിസർച്ച് ഗൈഡൻസിനും ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസിനുമായിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അതിനുള്ള എങ്ങനെയാണ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക.
അതിൻ്റെ ഗ്രാനുൽസിൻ്റെ റിസൾട്ട് വന്നത് വളരെ പോസിറ്റീവായിരുന്നു. മറ്റൊന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ റിസൾട്ടാണ്. അതായത് പ്രോഫിറ്റ് 14,735 കോടി നിന്നും 3,722 കോടി രൂപയായിട്ട് കുറയുകയുണ്ടായി. അതിന് റവന്യൂ നോക്കുകയാണെങ്കിൽ 2,25,410 നിന്നും 219,864. ഗ്രോസ് റിഫൈനിങ് മാർജിൻ്റെ പ്രശ്നമാണ് ഇതിൽ കാണുന്നത്. അതുതന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ടാറ്റ കൺസ്യൂമറിൻ്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നെറ്റ് പ്രോഫിറ്റിൽ 6% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ടീ ഡസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ ടീ റിലേറ്റഡ് പ്രൊഡക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ഡിമാൻഡുകളിൽ ചെറിയ സ്പൈക്കുകൾ കാണിക്കുന്നു എന്നുള്ള വാർത്തയുമുണ്ട്. സോ ഇതൊരു റിസൾട്ട് അപ്ഡേറ്റ്സ് ആണ്. ഇനി വരുന്ന റിസൾട്ടുകളിലും നമുക്ക് അദാനി എൻ്റർപ്രൈസസ്, അദാനി പോർട്ട് പോലുള്ള കമ്പനികളിൽ പ്രതീക്ഷകളുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള നിഗമനങ്ങൾ ഔട്ട്ലുക്ക് കൂടി കേട്ടതിന് ശേഷം മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കൂ. അവരുടെ മാനേജ്മെൻ്റ് ഗൈഡൻസും കാര്യങ്ങളും കൂടി നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയായിരിക്കും മാർക്കറ്റിൽ റിസൾട്ടുകൾ ചർച്ച ചെയ്യുന്നതിന് കൂടുതലായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. സോ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വീഡിയോ. ഒരു വീഡിയോ അപ്ഡേറ്റ്സും കാര്യങ്ങളും സെബിയുടെ അപ്ഡേറ്റ്സുകളും ഒക്കെ തന്നെ പറയണമെന്ന് തോന്നി. അതാണ് നമ്മൾ ചെറിയൊരു വീഡിയോ വഴി ചെയ്തത്. അപ്പോൾ ഇന്ന് ലെവലുകൾ നോക്കി ട്രേഡ് ചെയ്യുക. 24,750 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണാണ്. അതുപോലെ തന്നെ 24,600-650 സെക്കൻഡ് സപ്പോർട്ട് സോണായിട്ടുള്ളത്. ഇത് രണ്ട് ബ്രേക്ക് ആണെങ്കിൽ നിഫ്റ്റി വീണ്ടും ഒരു ബെയറിഷ്നെസ്സിലേക്ക് അല്ലെങ്കിൽ ചെറിയൊരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും വീക്കിലി എക്സ്പയറി കൂടിയാണ് ഇനി മറ്റന്നാൾ, അതായത് വ്യാഴാഴ്ച വീണ്ടും ഇനി എക്സ്പയറി, നിഫ്റ്റിയുടെ എക്സ്പയറി കൂടി വരുന്നുണ്ട്. മന്ത്ലി എക്സ്പയറിയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പൊസിഷൻ റോൾ ഓവറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ട സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഇൻഡസ് ടവറിൻ്റെ ബൈബാക്ക് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ടെൻഡർ റൂട്ട് പ്രകാരമാണ് ബൈബാക്ക് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന് പുറത്ത് ജിയെ ഓവർകം ചെയ്തു, ജി എ മോട്ടോഴ്സിനെ ഓവർകം ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. സോ എനിവേ, ടാറ്റ മോട്ടോഴ്സിന് നല്ല രീതിയിലുള്ള മൊമെൻറ്റം കാണാൻ സാധിച്ചു, നല്ല രീതിയിലുള്ള അപ്സൈഡ് വന്നു. ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തകളായിട്ടുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വിശദമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.